ഹായ് ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഓൺ ആയിട്ട് എന്താ ചെയ്യേണ്ടത് അപ്പോൾ നമുക്കൊരു രസം അടിക്കാം ഒരു നാടൻ രസം ഒരു അധികം മസാല പൊടികളോ ഒന്നും വേണ്ടാത്ത ഒരു നാടൻ രസം എന്നാ രസപ്പൊടി ഒന്നും പുറത്തുനിന്ന് വാങ്ങും വേണ്ട നമ്മളുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ വെച്ച് ഒരു സിമ്പിൾ രസം അതാണ് ഏറ്റവും നല്ല രസം ഓക്കെ അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നേരെ നോക്കിയാലോ നേരെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ അപ്പോൾ നമ്മുടെ നാടൻ രസം രസപ്പൊടികളില്ലാത്ത രസം ചെയ്യാൻ ആവശ്യമായത് ജീരകം അര സ്പൂൺ പിന്നെ നമ്മുടെ കുരുമുളക് ഒരു സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ മല്ലി അത് ഒരു പിടി ഒരു ഒന്നര സ്പൂൺ കൂട്ടിക്കോളൂ പിന്നെ മുളക് പൊടി ഒരു സ്പൂണാണ് വേണ്ടത് ഞാനിവിടെ കുറച്ച് തോന എടുത്തിട്ടുണ്ടെന്ന് മാത്രം നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം എരിവിനനുസരിച്ച് കൂട്ടാം കുറയ്ക്കാം കുറച്ച് മഞ്ഞപ്പൊടി ഒരു അര സ്പൂൺ പിന്നെ നമ്മൾ സാമ്പാറിനൊക്കെ മാറ്റി വെച്ച പരിപ്പിൻ്റെ വെള്ളമാണ് ഇട്ടത് അപ്പോൾ അത് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി വേണ്ടെങ്കിൽ വേണ്ട ഒരു നാലല്ലി വെളുത്തുള്ളി ചെറുത് പിന്നെ ഇത് വറവിലേക്ക് കുറച്ച് ഉലുവ പിന്നെ നമ്മൾ വറവിലേക്ക് ആവശ്യമായ കടുക് കറിവേപ്പില പിന്നെ വറ്റൽമുളക് പിന്നെ തക്കാളിയാണ് ഒരു നാല് തക്കാളിയാണ് ചെറിയ തക്കാളി പിന്നെ നമ്മൾ അപ്പോൾ വീണ്ടും പുളി പിന്നെ നമ്മുടെ കായം ഇത്രയും ഐറ്റംസാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് പിന്നെ അതിനെ കുറച്ച് മല്ലിയില ഞാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് മുകളിൽ കൂടെ ഒന്നിട്ട് തൂളിക്കാം ഒരു ടേസ്റ്റും ആണ് അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് എന്നാൽ ഫസ്റ്റ് നമുക്കൊരു സ്റ്റേജ് ഉണ്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കേണ്ടത് അപ്പോൾ അതിന് ഞാൻ ജാർ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം മല്ലി ആദ്യം ഇട്ട് കൊടുക്കുക ഒരു പിടി എടുത്താൽ മതിയോ ഒരു പിടി എന്ന് പറഞ്ഞാൽ ഒരു പുറ്റ പിടി നമ്മുടെ നാലല്ലി വെളുത്തുള്ളി ശരിക്കും അമ്മീമ അരക്കണം കേട്ടോ എന്നാൽ അടിപൊളി ടേസ്റ്റാണ് പക്ഷേ ഇവിടെ അമ്മീമ അരക്കാൻ ഞാൻ തുനിയുന്നില്ല കാരണം ഞാൻ അമ്മീമ അരച്ചാൽ പിന്നെ അത് വേറെ വല്ല ആയിപ്പോ അപ്പോൾ പിന്നെ അതാ കുരുമുളക് ജീരകം പിന്നെ നമ്മുടെ മഞ്ഞപ്പൊടി അത് ശരിക്കും വേണമെങ്കിൽ നമ്മൾ ആ ഈ ഇത് പൊടിച്ചതിന് ശേഷം വെള്ളത്തിൽ ചേർക്കുമ്പോൾ അതെല്ലാം കൂടി ഒരുമിച്ച് ആയിക്കോട്ടെ നേരത്തെ പിന്നെ നമ്മുടെ ഇത് അളന്നിട്ടിട്ടാൽ മതി കേട്ടോ അല്ലാതെ തന്നെ പണി കിട്ടും അതുകൊണ്ട് അളന്നിട്ടിടാം മതിയോ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേണം കിട്ടെടുക്കാം ഇത്രയും ഐറ്റംസ് നമുക്കൊന്ന് കൂടെ കുറച്ച് ഉലുവിട്ട് കൊടുക്കാം ഇത്രയും ഐറ്റംസ് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം നല്ല പോലെ പൊടിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ചട്ടി വെച്ചു ചട്ടിയിലേക്ക് നമ്മൾ ഈ പൊടിച്ച് വെച്ച അതായത് ഒന്ന് ക്രഷ് ചെയ്താൽ മതി കേട്ടോ കുറച്ചൊക്കെ ഒന്ന് നല്ലപോലെ പൊടിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കുരുമുളകൊക്കെ ഒന്ന് കഴിച്ചു പോകും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വേണ്ട ഒരു ഈ ലെവലിലൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്താൽ മതി ഒരു രണ്ട് ട്രും ട്രും അത്ര തന്നെ ഓക്കെ ഇട്ട് കൊടുക്കുക മുഴുവനായിട്ട് ഇട്ട് കൊടുത്തോളൂ പിന്നെ നമ്മുടെ വെള്ളം ഒഴിക്കുക പിന്നെ ഇതിലേക്ക് സാധാരണ ഗതിയിൽ പുളിവെള്ളം ഒഴിക്കലാണ് ഞാൻ സാമ്പാറിൽ ചെയ്ത അതേ ഐഡിയ തന്നെ ഇവിടെ ചെയ്യൽ പുളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക പുളി അതിൽ കിടന്ന് വന്നോളൂ കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മുടെ സാമ്പാർ പരിപ്പിൻ്റെ വെള്ളം അത് കുറച്ചുകൂടെ ഒഴിക്കുക വെന്ത് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് തക്കാളി ചേർക്കാം ഇപ്പോൾ തിളക്കാനാണ് കിടന്നാൽ തിളക്കട്ടെ ഓക്കെ നമ്മുടെ രസം നല്ല പോലെ വെട്ടി തിളച്ച് തുടങ്ങി അപ്പോൾ ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച തക്കാളി ഇട്ട് കൊടുക്കുക ഒരു നുള്ള് മല്ലിയില അത് മതി വീണ്ടും തിളക്കാനായിട്ട് പോട്ടെ അതിൻ്റെ കൂടെ കുറച്ച് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ബാക്കി നമുക്ക് നോക്കിയിട്ടിടാം ചില സ്ഥലങ്ങളിൽ ശർക്കര ഉപയോഗിക്കും അതായത് എന്താ വെച്ചാൽ ഒരു എരിവ് പുളി മധുരം എല്ലാം കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ചില ഭാഗങ്ങളിലെ രസത്തിൽ ശർക്കര ഉപയോഗിക്കാറുണ്ട് നമ്മളത് ഉപയോഗിക്കുന്നില്ല നിങ്ങൾക്ക് അങ്ങനെ ഒരു ടേസ്റ്റ് വേണമെച്ചാൽ വെറൈറ്റികൾ ആവശ്യമുള്ളവരാണെങ്കിൽ അതല്ല നമ്മളെ പഴയ ട്രഡീഷണൽ രീതിയിൽ പോണവരാണെങ്കിൽ ഈ രീതിയിലോ അല്ലെങ്കിൽ നമ്മളെ സാധാ അമ്മീമല അരച്ചിട്ടൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെയും പോകാം അപ്പോൾ വെറൈറ്റികൾ നമ്മൾ ടേസ്റ്റുകൾ എപ്പോഴും ഡിഫറൻ്റായിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രീതിക്ക് ഒന്ന് ചെയ്ത് നോക്കുക നമ്മളെ ശർക്കരയോ അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഡിഫറൻറ്റ് ടേസ്റ്റ്സ് ഓക്കെ
അപ്പോൾ ഇത് തിളക്കട്ടെ നമ്മൾ തക്കാളി ഇടാനതൊക്കെ നല്ലപോലെ ബോയിൽ ആയിട്ട് അപ്പോൾ നമ്മുടെ രസം ഫിനിഷ് ആയി നമ്മൾ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് കഴിഞ്ഞു ആ പുളി എല്ലാം ഇതിലേക്ക് ഇറങ്ങി കണ്ടോ തക്കാളി കിട്ടണം കൂടി ഇല്ലതാണ് ഒക്കെ അതിൻ്റെ തോലടക്കം വിട്ടു പോകും ഇതാണ് നമ്മുടെ നാടൻ രസത്തിൻ്റെ ഒരു പരുവ നാടൻ രസം പല രീതിയിലും അടിക്കാം കേട്ടോ ഇഞ്ചിയിലൊക്കെ രസം അടിക്കുന്ന ആളുകളുണ്ട് ഇപ്പോൾ പിന്നെ അതൊക്കെ നമുക്ക് പഠിക്കാം പിന്നെ ഓരോരോ എപ്പിസോഡായിട്ട് അപ്പോൾ ഇത് ഇറക്കി വയ്ക്കുകയാണ് ഇത് കഴിഞ്ഞിട്ടിരിക്കും ഒരു വറവിട സംഗതി ഫിനിഷ് അപ്പോൾ ഫ്ലെയിമും നമുക്ക് ഓഫ് ചെയ്യാം വറവിട എന്നുള്ള ടാസ്കിലേക്ക് നമ്മൾ പോയി ഇതാ നമ്മൾ പാൻ വെച്ചു പാൻ നല്ലപോലെ ചൂടായി അതിലേക്കൊരു 3 സ്പൂൺ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നല്ലപോലെ ചൂടാവട്ടെ എണ്ണ നല്ലപോലെ ചൂടായിരിക്കുന്നു അതിലേക്ക് നമ്മൾ നമ്മുടെ കടുക് പൊട്ടിത്തെറിക്കിട്ടാണ്ട് അതിലേക്ക് നമ്മുടെ വട്ടൽമുളക് ഒരു 3-4 കുഴപ്പമില്ല പിന്നെ ആവശ്യത്തിന് കറിവേപ്പില അപ്പോഴാണ് മൂക്കിലേക്ക് ഒന്ന് അടിച്ച് കയറിയത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക ഇതിൽ വേറൊരു സംഭവം പറഞ്ഞുതരാം നിങ്ങൾക്ക് ഈ രസത്തിൻ്റെ ചണ്ടിയൊന്നും വേണ്ട വെച്ചാൽ നമ്മൾ ആദ്യം വറവിടുന്നതിന് മുന്നേ അതൊന്ന് അരിക്കുക അരിച്ചതിന് ശേഷം നമ്മൾ ഈ വറവിട്ടാൽ മതി അപ്പോൾ എന്താ വെച്ചാൽ കുറച്ച് ടേസ്റ്റിന് കുറവുണ്ടാവുമെന്ന് മാത്രം വെറും വെള്ളം മാത്രമേ കിട്ടത്തുള്ളൂ ഇതാവുമ്പോൾ ഒന്ന് തക്കാളിയും ഒക്കെ ഒന്ന് നമുക്ക് ചോറിലൊക്കെ ഒന്ന് കൂട്ടിക്കുഴയ്ക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും ഓക്കെ അപ്പോൾ നമ്മുടെ തനി നാടൻ രസം റെഡി ഓണം സ്പെഷ്യൽ ഓക്കെ അപ്പോൾ ഗൈസ് നമ്മുടെ നാടൻ രസം വളരെ സിമ്പിൾ ഒരുപാട് രസങ്ങളുണ്ട് പൈനാപ്പിൾ കൊണ്ട് അടിക്കാം ഇഞ്ചി കൊണ്ട് അടിക്കാം തക്കാളി ഇനി വേറെ എന്തൊക്കെ നമുക്ക് ഒരുപാട് രസത്തിൻ്റെ വെറൈറ്റീസ് ഉണ്ട് തൽക്കാലം നമ്മൾ ഒരു നാടൻ രസത്തിൽ ഒതുക്കിയെന്ന് മാത്രം ബാക്കിയുള്ള രസങ്ങളൊക്കെ നമുക്ക് പിറകെ വരും അപ്പോൾ അത് വളരെ സിമ്പിളാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു